ഗുഡ് ഈവനിങ് ഇന്ന് നമ്മള് 100 എപ്പിസോഡ് പൂർത്തിയാക്കിയിരിക്കുകയാണ് യൂട്യൂബ് ചാനലില്. അപ്പം ഇനിയും നമുക്ക് ഒരുപാട് ദൂരം വീഴാനുണ്ട്. അപ്പം ഇന്ന് 100 എപ്പിസോഡിന്റെ ഭാഗമായിട്ട്, അതിന്റെ ഒരു സെലിബ്രേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നു ഹണി കേക്ക് റെസിപ്പി. എല്ലാവരും ഇത്രയും നാള് എനിക്ക് തന്ന സപ്പോർട്ടുകൾ വളരെ വലുതാണ്. ഇനിയും നല്ല ഒരുപാട് റെസിപ്പീസ് നമുക്ക് വരാനുണ്ട്. അപ്പം എല്ലാവരും അത് തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പം നമ്മൾ ഇന്ന് ഞാൻ മോനോടും എൻ്റെ ഹസ്ബൻഡാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം എഡിറ്റ് ചെയ്യുന്നതും എല്ലാം എൻ്റെ ഹസ്ബൻഡാണ് ചെയ്യുന്നത്. എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് വളരെ വലുതാണ് ഈ കാര്യത്തിൽ. അപ്പം നമുക്ക് ഈ 100 എപ്പിസോഡ് സെലിബ്രേറ്റ് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ കേക്ക് നമുക്ക് കട്ട് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, ഇത് എൻ്റെ യൂട്യൂബിലെ 100-ാമത്തെ റെസിപ്പിയാണ്. ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇന്ന് ഒരു സ്പെഷ്യൽ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ഹണി കേക്ക്. ഈ ഹണി കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ ലിമിറ്റഡ് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഈ ഹണി കേക്കിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. 2 കപ്പ്, അതായത് ഈ കപ്പാണ് ഞാൻ മെഷർമെന്റിന് എടുത്തിരിക്കുന്നത്. ഇതേപോലത്തെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1 കപ്പ് പഞ്ചസാര, പിന്നെ 3/4 കപ്പ് ഓയിൽ, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എടുക്കണം. ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ കോക്കനട്ട് ചിരകി എടുത്തിട്ട് ചെറുതായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ ചെറിയ പീസസ് ആയിട്ട് വരുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് വെറുതെ പാനിലൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തതാണിത്. ചുമക്കൊന്നും വേണ്ട, വെറുതെ ഒന്ന് വെള്ളമായി ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താം. പിന്നെ വേണ്ടത് ജാമാണ്. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് മിക്സഡ് ഫ്രൂട്ട് ജാമാണ്. പിന്നെ ഹണി, നമ്മളിത് ഹണി കേക്കാണ്, അതുകൊണ്ട് തന്നെ ഹണി ഇതിന് അത്യാവശ്യമാണ്. പിന്നെ 2 മുട്ട, പിന്നെ വാനില എസൻസ്, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. അപ്പം ഇത്ര മതി നമുക്ക് നമ്മുടെ ഹണി കേക്ക് തയ്യാറാക്കാം. ആദ്യം നമുക്ക് ഒരു നല്ല വലിപ്പമുള്ള ഒരു ബൗൾ എടുത്തിട്ട് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എണ്ണ നമ്മുടെ ഓയിൽ ചേർത്ത് കൊടുക്കാണ്, വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ചേർക്കാനുള്ളത് വാനില എസൻസ്, 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുക. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത്, ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ എഗ് ബീറ്റർ ആണെങ്കിലും, സാധാരണ മാനുവലായിട്ട് നമ്മൾ ചെയ്യുന്ന എഗ് ബീറ്റർ ആണെങ്കിലും മതി. നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചു മുട്ട, പഞ്ചസാര, വാനില എസൻസ്, ഓയിൽ, ഇത്രയും നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇനി നമുക്കിതിലോട്ട് മൈദ ചേർത്ത് കൊടുക്കും. മൈദ അരിച്ച് വേണം ചേർക്കാനായിട്ട്, കാരണം കുറച്ച് ചിലടത്ത് ചില ലംസ് ഒക്കെ കാണും, അതുകൊണ്ട് നന്നായിട്ട് അരിച്ച് വേണം മൈദ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പം എല്ലാം ചേർത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാം, ലംസ് ഒന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ കട്ടിയായി പോയി കഴിഞ്ഞാൽ കുറച്ച് പാൽ ആഡ് ചെയ്താൽ മതി, തിളപ്പിച്ചെറിയ പാൽ ആഡ് ചെയ്താൽ മതി, ലൂസായി കിട്ടും. നമ്മുടെ കേക്ക് ബാറ്റർ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്, ഒരു ലംസും ഇല്ല, നന്നായിട്ട് ബാറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ബേക്കിംഗ് ട്രേയിൽ നല്ല ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ചിരിക്കുകയാണ്. ഇതിലോട്ട് നമുക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പം നമ്മൾ കേക്ക് ബാറ്റർ വെച്ചിരിക്കുകയാണ്. എപ്പോഴും കേക്ക് ബാറ്റർ ഒരു പകുതി ഭാഗമേ വയ്ക്കാവുള്ളൂ, കാരണം ഇത് നമ്മൾ സോഡയൊക്കെ ചേർത്തിരിക്കുന്ന കാരണം ഇത് പൊന്തി വരും, അതുകൊണ്ട് പകുതി ഭാഗം മാത്രമേ കേക്ക് ബാറ്റർ നിറയ്ക്കാവുള്ളൂ. ഇനി നമുക്കൊന്ന് പാറ്റ് ചെയ്ത് കൊടുക്കാം, എയർ ബബിൾസും എല്ലാം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ഓവനിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഈ ബാറ്റർ ഓവനിലേക്ക് വെക്കാൻ പോവാണ്. ഞാൻ നേരത്തെ ഓവൻ്റെ സെറ്റിംഗ് ഒന്ന് പറഞ്ഞു തന്നിരുന്നു, അപ്പോൾ ഒന്നുകൂടെ ഞാൻ പെട്ടെന്നൊന്ന് പറയാം. അപ്പം ആദ്യം നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവൻ പ്രസ് ചെയ്യുക. ഓവൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, ഇത് വേർപൂളിൻ്റെ മോഡലാണ്, മാജിക് കുക്ക് എന്ന് പറഞ്ഞ മോഡലാണ്. ഓരോ ഓവനിലും ഓരോ തരത്തിലായിരിക്കും ബട്ടൺ വരിക. അപ്പോൾ ആദ്യം ഓവൻ പ്രസ് ചെയ്യണം. അപ്പോൾ 110 വന്നു. അപ്പം അത് തന്നെ ഓവൻ തന്നെ പ്രസ് ചെയ്ത് കൊണ്ടിരുന്നാൽ നമ്മൾ 130, 140, 150, 160, 170 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ഇത് ബേക്ക് ചെയ്യാൻ പോണത്, പ്രീഹീറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ 170 ഡിഗ്രി സെൽഷ്യസിൽ സ്റ്റാർട്ട് പ്രസ് ചെയ്യുക. സ്റ്റാർട്ട് പ്രസ് ചെയ്യുമ്പോൾ ഇപ്പോൾ 29-58 എന്നാണ് കിടക്കുന്നത്. നമ്മൾ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇത് പ്രീഹീറ്റ് ആയി കഴിയുമ്പോൾ ബീപ് ബീപ് സൗണ്ട് കേൾക്കും, അന്നേരം നമുക്ക് മനസ്സിലാക്കാം ഇത് പ്രീഹീറ്റ് ആയെന്ന്. കണ്ടോ, ഇപ്പോൾ ഒരു ബീപ് സൗണ്ട് കേട്ടു, അപ്പോൾ നമ്മുടെ ഓവൻ പ്രീഹീറ്റ് ആയി. ഇനി ഇത് പോസ് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യും. അപ്പോൾ ഇത് പ്രീഹീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ട്രേ ബേക്ക് ചെയ്യാൻ വയ്ക്കാം. ഇന്നൂടെ സ്റ്റോപ്പ് പ്രസ് ചെയ്തിട്ട്, അപ്പം സാധാ നമ്മൾ നോർമൽ മോഡലാവും. അപ്പോൾ ഇനി കൺവെക്ഷൻ കോമ്പിയാണ് വെക്കേണ്ടത്. കൺവെക്ഷൻ കോമ്പിയാണ്
നമുക്ക് ഇത് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ടത്. അപ്പോൾ കൺവെക്ഷൻ കോമ്പി പ്രസ് ചെയ്യുക. 110 ഡിഗ്രി സെൽഷ്യസാണ് നടക്കുന്നത്. നമുക്ക് 170 ഡിഗ്രി സെൽഷ്യസിലാണ് ബേക്ക് ചെയ്യേണ്ടത്. 170 ഡിഗ്രി സെൽഷ്യസിൽ നമുക്കൊരു 30 മിനിറ്റ്സ് ബേക്ക് ചെയ്യാം. സ്റ്റാർട്ട് കൊടുക്കുക, ടൈം കൊടുക്കുക 30 മിനിറ്റ്. ഞാൻ വെച്ചിരിക്കുന്നത് 170 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ് നമ്മൾ ബേക്ക് ചെയ്യാൻ കൊടുക്കുകയാണ്. ഇനി സ്റ്റാർട്ട് കൊടുക്കുക. ഇനി 30 മിനിറ്റ് കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോണം. അതിന് മുന്നേ തന്നെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഓപ്പൺ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ കേക്കൊക്കെ ഏകദേശം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഫോർക്ക് കൊണ്ട് ഇങ്ങനെ കുത്തി നോക്കാം. അപ്പോൾ ഇവിടെ മാവൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വെന്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമുക്കിനി ഹണി സിറപ്പ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുക. അതിനുശേഷം നമുക്കൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കാം. എന്നിട്ട് മെൽറ്റ് ചെയ്ത് ഒരു 1 സ്ട്രിംഗ് പരുവത്തിൽ ആ ഇനി നമുക്ക് ഹണി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഹണി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് കോട്ടായി വരണം. ഇത് കൂടെ നന്നായിട്ട് ബ്ലെൻഡായി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതിലിങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കണം. ജസ്റ്റ് നമ്മുടെ ഈ സിറപ്പ് അങ്ങ് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ സിറപ്പ് ഇതിന് മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ ഷുഗർ ഹണി സിറപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജാം ഒരു 2 ടേബിൾ സ്പൂൺ ജാം ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരാം. നമുക്ക് ഈ ജാമും കൂടെ ഇതിനകത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിന് മുകളിലോട്ട് ജാം ഒഴിച്ചു കൊടുക്കുക. എല്ലായിടത്തും ഈവനായിട്ട് സ്പ്രെഡ് ചെയ്യിപ്പിക്കുക. ജാം എല്ലാം നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കോക്കനട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കോക്കനട്ട് പൗഡർ സ്പ്രിങ്കിൾ ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ ഹണി കേക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. നോർത്ത് ഇന്ത്യയിലൊക്കെ നല്ല ഫേമസ് ആയിട്ടുള്ളൊരു കേക്കാണിത്. ഇപ്പം നമ്മുടെ ടേസ്റ്റിയായ ഹണി കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇപ്പം നമുക്കിത് കട്ട് ചെയ്ത് യൂസ് ചെയ്യാം. ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ ആൻഡ് ഹാഡ് എ ഗ്രേറ്റ് കുക്കിംഗ് എക്സ്പീരിയൻസ്. Please like and share my video, subscribe to my channel and click on the notification icon beneath the video so that you can receive updates. See you soon with another video. Thanks for watching. Bye-bye.